നടൻ സിദ്ദിഖ് അഭിഭാഷകൻ ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ശേഷം സിദ്ദിഖ് ഒളിവിലായിരുന്നു. ഇന്നലെ സുപ്രീംകോടതി സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട്. കിരണ്, സിദ്ദിഖ് അഭിഭാഷകൻ ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിദ്ദിഖ് ഒളിവിലായിരുന്നു. പോലീസ് സിദ്ദിഖിന് വേണ്ടി വളരെ വലിയ അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും സിദ്ദിഖിനെ കണ്ടെത്താനായില്ല. എന്നാൽ ഇപ്പോൾ അഡ്വക്കേറ്റിനെ മുന്നിലെത്തി മകനൊപ്പം അഡ്വക്കേറ്റിനോട് രാമൻപിള്ളയെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ എറണാകുളം നോർത്തിലെ ഓഫീസിലെത്തി സിദ്ദിഖ് കൂടിക്കാഴ്ച നടത്തിയത്. ഏകദേശം 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടിരുന്നു. നേരത്തെ ഈ ഇന്നലെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം സിദ്ദിഖിന് ലഭിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഏതായാലും നാളെയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് മുന്നോടിയായി ാണ് ഇന്നത്തെ ഈ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് ഈ മുൻകൂർ ജാമ്യം തള്ളിയ ഒരു സാഹചര്യത്തിൽ പിന്നീട് സിദ്ദിഖ് ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിൽ അന്വേഷണ സംഘം ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം സിദ്ദിഖിനെതിരായിട്ട് പുറത്തിറക്കിയിരുന്നു. എന്നാൽ സിദ്ദിഖിനെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത് ഏകദേശം 1 ആഴ്ചയോളം തന്നെ സിദ്ദിഖ് ഒളിവിൽ കഴിഞ്ഞിരുന്നു. ഇതിനിടയിലാണ് പിന്നീട് സുപ്രീംകോടതിയെ സമീപിക്കുകയും സുപ്രീംകോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം 2 ആഴ്ചത്തേക്ക് ഇയാളുടെ സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ന് അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി സിദ്ദിഖ് ഹാജരാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് സിദ്ദിഖും ഒപ്പം തന്നെ സിദ്ദിഖിൻ്റെ മകനടക്കമുള്ള ആളുകൾ ഇന്ന് ഈ അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടി ഓഫീസിലെത്തിയിരുന്നു. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഒന്നും തന്നെ സിദ്ദിഖ് പ്രതികരിച്ചിരുന്നില്ല. അടുത്ത ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ തന്നെ വെറുതെ വിടണം അല്ലെങ്കിൽ തന്നെ പോകാൻ അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ് സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിഖിൽ, കിരണ, മറ്റൊരു കാര്യം, അതായത് സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നല്ലേ നമുക്ക് വ്യക്തമാകുന്നത്? കാരണം ഈ ഒരു സുപ്രീം കോടതി താരത്തിന് ജാമ്യം നൽകുന്നു, പിന്നാലെ തന്നെ അധികം വൈകാതെ തന്നെ താരം നേരെ ഇന്നലെ ജാമ്യം നൽകുന്നു, ഇന്ന് അദ്ദേഹം തൻ്റെ അഭിഭാഷകനെ കാണാനെത്തുന്നു. അതിനർത്ഥം സിദ്ദിഖ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചി അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ, തീർച്ചയായിട്ടും നിഖിൽ. ഏതായാലും ഈ സിദ്ദിഖ് ഈ സമയങ്ങളിലൊന്നും തന്നെ കൊച്ചി വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നത്. കാര്യം ഈ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് ശേഷം ഉടനെ തന്നെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്താനായിട്ട് സിദ്ദിഖ് നേരിട്ടെത്തുന്ന ഒരു സാഹചര്യത്തിൽ, ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലും സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആലുവയിലെ സിദ്ദിഖിൻ്റെ വീട്ടിലടക്കം അന്വേഷണ സംഘം എത്തുന്ന അടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ സിദ്ദിഖ് കൃത്യമായിട്ട് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത പോലീസിനുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിമാനത്താവളങ്ങൾ വഴി പുറത്തേക്ക് കടക്കാതിരിക്കാനായിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇങ്ങനെ പരക്കെ സിദ്ദിഖിനെതിരായിട്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് സിദ്ദിഖിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സിദ്ദിഖ് വെളിച്ചത്തേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഹാജരാകാൻ തന്നെയാണ് സിദ്ദിഖിൻ്റെ നീക്കം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി ജാമ്യം അനുവദിക്കണം എന്നുള്ളൊരു കാര്യം ഈ ഇടക്കാല ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇനി നേരെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് തന്നെ പോകാൻ തന്നെയുള്ള ഒരു സാധ്യത തന്നെയാണ് വ്യക്തമാകുന്നത്. നിഖിൽ, ശരി. കിരൺ, നടൻ സിദ്ദിഖ് അഭിഭാഷകൻ ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് താരം തൻ്റെ അഭിഭാഷകനെ കാണാൻ നേരിട്ട് എത്തിയത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ.